ഇന്നത്തെ നമ്മുടെ റെസിപ്പി തലശ്ശേരിക്കാരുടെ സ്വന്തം റെസിപ്പി ആയിട്ടുള്ള മുട്ട സുർക്കയാണ് കേട്ടോ. അവരുണ്ടാക്കുന്ന രീതി ഞാൻ ഉണ്ടാക്കുന്ന രീതിയും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. അവർ ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുക, ഞാനിപ്പോൾ ഇത് ഉണ്ണിപ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അവരുണ്ടാക്കുന്ന രീതിയും കൂടെ ഞാനിതിൽ കൂടെ കാണിക്കണമെന്ന് വിചാരിച്ച് തരുന്ന നോക്കുമ്പോൾ എൻ്റെ അതിന് പറ്റിയിട്ടുള്ള ചീനച്ചട്ടിയില്ല. അതിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ കുഴിഞ്ഞ ടൈപ്പുള്ള ഒരു ചീനച്ചട്ടി വേണം. എൻ്റെ ആണെങ്കിലും പരന്ന ടൈപ്പുള്ളൂ. ഞാനതിൽ ഒഴിച്ചു നോക്കി, പക്ഷെ അത് പരന്നു പോയി എന്നല്ലാതെ അത് റെഡിയായി കിട്ടിയില്ല. അതുകൊണ്ടാണ് ഉണ്ണിയപ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയത് കേട്ടോ. ഉണ്ണിയപ്പച്ചട്ടിയിലുണ്ടാക്കിയാലും ചീനച്ചട്ടിയിലുണ്ടാക്കിയാലും ടേസ്റ്റിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ കുറച്ചും കൂടെ കാണാൻ ഭംഗി ഉണ്ണിയപ്പച്ചട്ടിയിലുണ്ടാക്കിയാലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യമൊക്കെ ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാക്കിയിരുന്നത്, പിന്നെ ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഈ ഒരു രീതിയിൽ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ചട്ടി ഏതായാലും കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഒന്നു തന്നെയാണ്. ഇതിപ്പോൾ രണ്ട് ടൈപ്പായിട്ട് സെർവ് ചെയ്യുന്ന രീതി ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അവരുടെ ഒരു സെർവ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്ലേറ്റിൽ മുട്ട സുർക്ക കുറച്ച് വെക്കുന്നു, അതിൻ്റെ സൈഡിൽ എന്ത് കറിയാണോ നമ്മൾ അതിലേക്ക് എടുക്കുന്നത് അതിൽ വെച്ചിട്ട് ഈ മുട്ട സുർക്ക പൊട്ടിച്ച് അതും കൂടെ കഴിക്കുന്ന ഒരു രീതിയാണ്. ഇവിടെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ കറി ഉണ്ടാക്കിയതിൽ കൂടെ തന്നെ മുട്ട സുർക്ക കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാനിവിടെ സെർവ് ചെയ്യാറ്. അപ്പോൾ ഈ രണ്ട് ടൈപ്പും കൂടെ ഞാനിതിൽ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഓരോരുത്തർക്കും എങ്ങനെയാണോ കഴിക്കാൻ താല്പര്യം അതിനനുസരിച്ച് നമുക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. മുട്ട സുർക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 4 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കണം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ജീരകശാല അരി ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താൽ മതി. പച്ചരിനേക്കാളും കുറച്ച് ടേസ്റ്റ് കൂടും ജീരകശാല കൊണ്ട് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പച്ചരി തന്നെ എടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതെന്തായാലും ഞാനത് കഴുകി കുതിർത്ത് 4 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. 4 മണിക്കൂർ കുതിർത്തതിന് ശേഷം ഞാനൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ വലിയ ജാറുണ്ടല്ലോ, അതെടുത്തിട്ട് അതിൽ നന്നായിട്ടിത് അരച്ചെടുക്കണം. ഇനി മിക്സിയുടെ വലിയൊരു ജാറ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വിതിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. എന്തായാലും ഒരു 3 ട്രിപ്പായിട്ട് അരക്കേണ്ടി വരും, 4 കപ്പാണല്ലോ അരി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ 4 കപ്പ് അരി വേണ്ടാന്നുണ്ടെങ്കിൽ 2 കപ്പ് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് 2 കപ്പ് വീതത്തിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എടുത്തിട്ട് അങ്ങനെ അരച്ചെടുത്താൽ മതി. ഇൻഗ്രീഡിയൻസ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ചെറിയൊരു ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 കപ്പ് അരിയിലേക്ക് 1/2 കപ്പ് ചോറ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. 1/2 കപ്പ് എടുക്കുമ്പോൾ നിറച്ച് തന്നെ എടുക്കണം കേട്ടോ, എന്നാലാണ് അതിൻ്റെ ഒരു അളവ് ശരിയാവുള്ളൂ. ഏത് ചോറായാലും കുഴപ്പമില്ല, വൈറ്റ് റൈസ് ആയാലും കുഴപ്പമില്ല, മട്ട അരി ആയാലും കുഴപ്പമില്ല. എന്നിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഞാനിതിലിപ്പോൾ ചോറ് മാത്രമേ ചേർക്കുന്നുള്ളൂ, മുട്ടയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഒരു തവണ മുട്ട ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായി, പക്ഷേ അത് അത്ര വലിയ പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല. ചോറ് മാത്രം തന്നെ ചേർത്തിട്ട് അരയ്ക്കുമ്പോഴും അതിനൊരു ടേസ്റ്റ് തോന്നുന്നുള്ളൂ. ചോറ് നമുക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് വെള്ളം അങ്ങോട്ട് ഒഴിക്കേണ്ട, അരയാൻ പാകത്തിന് മാത്രം ഒഴിച്ചാൽ മതി. നമ്മുടെ ദോശമാവൊക്കെ ഉണ്ടല്ലോ, ആ ഒരു പരുവത്തിലാണ് നമുക്കിത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് അരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് അരച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക. നമ്മുടെ ദോശമാവിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ, ആ ഒരു പരുവത്തിലാണ് കേട്ടോ ഇത് അരച്ചെടുത്തിരിക്കുന്നത്. പിന്നെ ഇത് അരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അരച്ച ഉടനെ തന്നെ നമുക്കിത് പൊരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിലേക്ക് മൊത്തം 1 കപ്പ് ചോറാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. 1 കപ്പ് അരിയിലേക്ക് 1/2 കപ്പ് ചോറ് എന്നുള്ള നിലയ്ക്ക് 1 കപ്പ് ചോറ്. അപ്പോൾ നമ്മുടെ മുട്ട സുർക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചൂടായതിന് ശേഷം നമുക്ക് 1 കൈയിൽ മാവ് എടുത്തിട്ട് കുറച്ച് വിധം ഒഴിച്ചു കൊടുക്കുക. 1 കൈയിൽ മാവ് എടുത്തിട്ടുണ്ടെങ്കിൽ 3 കുഴിയിലേക്കുള്ള മാവ് അതിൽ നിന്ന് കിട്ടും കേട്ടോ. കാരണം എൻ്റെ ഉണ്ണിയപ്പച്ചട്ടി ചെറിയ ചെറിയ കുഴികളാണ്. നമ്മൾ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ. ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു കയ്യിൽ മാവ് എടുത്തിട്ട് ഇങ്ങനെ താഴ്ചയിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് പൊന്തിച്ചിട്ടല്ലേ ഒഴിക്കുക. അതേ രീതിയിൽ തന്നെ ഇത് ഒഴിച്ചു കൊടുക്കുക. 1 കൈയിൽ മാവ് എടുക്കുക, എല്ലാ കുഴിയിലേക്കും ഇങ്ങനെ കുറച്ച് വിധമായിട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഈ മാവ് ഒഴിച്ച ഉടനെ കുറച്ച് നേരം അങ്ങനെ തന്നെ കിടന്നോട്ടെ. എന്നിട്ട് ആ ഭാഗം ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുത്താൽ മതി. കാരണം നമുക്കിപ്പോൾ ഈ തിരിച്ചിട്ടിട്ടുള്ള ആ ബോള് പോലത്തെ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് നമുക്ക് കുത്തിയെടുക്കാനാണിത് ഈസി. അതുകൊണ്ടാണ് മറ്റേ ഭാഗം അതായതിന് ശേഷം നമുക്ക് തിരിച്ചിട്ടാൽ മതി എന്ന് പറയുന്നത്. പിന്നെ 2 മറിക്കല് കഴിഞ്ഞ് തന്നെ നമുക്കിത് കുത്തിയെടുക്കുക കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഞാനിപ്പോൾ ഇത് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. ചില സമയത്ത് നമുക്ക് ചൂട് കുറഞ്ഞ് വരും, ആ സമയത്ത് നമുക്ക് ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കുക. എന്നിട്ട് അവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് മീഡിയം ഫ്ലെയിമിലേക്ക് തന്നെ ആക്കി വയ്ക്കുക. മൊത്തത്തിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് ബ്രൗൺ കളറായി കിട്ടും, പക്ഷേ അത് ഭയങ്കര ഹാർഡായി പോവുള്ളൂ. പിന്നെ ഉള്ളിലോട്ട് വെന്തിട്ടും ഉണ്ടാവില്ല. ഇതിൻ്റെ വേവ് എന്ന് പറയുന്നത് വല്ലാണ്ട് ബ്രൗൺ കളറാവുമെന്ന് ചെയ്യരുതിട്ട്, ആ വൈറ്റ് കളർ നമുക്ക് ശരിക്കും പോകാൻ പാടില്ല. ആ ഒരു രീതിയിലാണ് നമുക്കിത് എടുക്കേണ്ടത്. ഒരു ചെറുതായിട്ട് നമുക്കത് ഒരു കളർ വ്യത്യാസം വരുമ്പോൾ തന്നെ നമുക്ക് 2 ഭാഗം ആയിട്ടുണ്ടെന്ന് നമുക്ക് അപ്പോൾ പൊരിക്കുമ്പോൾ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആ സമയത്ത് പപ്പടക്കോലോ എന്തെങ്കിലും ഒരു കമ്പി എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇങ്ങോട്ട് കുത്തിയെടുത്താൽ മതി. എന്നിട്ട് ഒരു സ്ട്രെയിനറിലേക്കോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ വെച്ചിട്ടുള്ള പ്ലേറ്റിലേക്കോ അത് മാറ്റി കൊടുക്കുക. ഓരോ ട്രിപ്പ് എടുക്കുമ്പോൾ അത് മാറ്റിയിട്ട് വേണം അതിൻ്റെ മുകളിലേക്ക് വീണ്ടും വീണ്ടും ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ അവിടെ എണ്ണ തങ്ങി നിൽക്കുള്ളൂ.
ഇനിയിപ്പോൾ ആ ബോൾ പോലുള്ള ഭാഗത്തു നിന്ന് തന്നെ കുത്തിയെടുക്കണം എന്നൊന്നുമില്ല. ഞാനൊരു ഈസിക്ക് വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഏത് ഭാഗത്തുനിന്നായാലും വേണ്ടില്ല, നമുക്ക് കുത്തിയെടുക്കാം. പക്ഷേ വൈറ്റ് കളർ അധികം പോവാത്ത രീതിയിൽ നമുക്ക് രണ്ട് ഭാഗവും വേവിച്ചെടുക്കുക, അതായിരിക്കും നല്ലത്. ഇനി ബാക്കിയുള്ള എല്ലാ മാവും ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കാം. മുട്ടസുർക്ക് ഒരു രണ്ടോ മൂന്നോ ട്രിപ്പൊക്കെ പൊരിച്ചു കഴിഞ്ഞാൽ അതിലെ എണ്ണ ഒന്ന് കുറഞ്ഞു വരും. അപ്പോൾ ആ സമയം നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അത് ചൂടായതിന് ശേഷം വേണം നമുക്ക് മാവ് ഒഴിച്ചിട്ട് പൊരിച്ചെടുക്കാൻ. ചട്ടിയിലിപ്പോൾ ഈ കാണുന്ന മണിമണികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്കൊരു കയ്യിൽ വെച്ചിട്ടൊന്ന് അങ്ങോട്ട് മാറ്റിക്കളയാം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒഴിക്കുന്ന മുട്ടസുർക്കയുടെ മേലെ ഇതൊക്കെ കൊട്ടിപ്പിടിക്കുള്ളൂ. ഇത് പൊരിച്ചെടുത്ത സമയത്ത് കുറച്ച് ഒരു മൊരിഞ്ഞ പോലെ ഇരിക്കുന്നുണ്ടാവും, അവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ അത് നല്ല സോഫ്റ്റ് ആയിക്കോളൂ കേട്ടോ. പിന്നെ നമുക്ക് കറിയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു പരുവത്തിൽ തന്നെ ആവും. ഇപ്പോൾ കണ്ടില്ലേ നല്ലൊരു ക്രീം കളറായി, വൈറ്റ് കളർ അങ്ങോട്ട് പോയിട്ട് ഒരു ക്രീം കളറോട് കൂടിയിട്ടുള്ള മുട്ടസുർക്കയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതേപോലെ തന്നെ എല്ലാതും പൊരിച്ചെടുക്കുക. ഇതിപ്പോൾ ലാസ്റ്റ് ട്രിപ്പാണ്, അപ്പോൾ എല്ലാം പൊരിക്കൽ കഴിഞ്ഞു നമ്മുടെ. പിന്നെ ഒരു കാര്യം, ആദ്യം തന്നെ നമ്മൾ മുട്ടസുർക്കുന്ന പൊരിക്കുന്ന സമയത്ത് ഒരെണ്ണം പൊരിച്ച് നോക്കുക, അതിനുശേഷം അതിൻ്റെ വേവൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് വേണം നമുക്ക് അടുത്തതൊക്കെ വേവിക്കുമ്പോൾ എത്രത്തോളം ടൈം വേണമെന്നുള്ളത് നോക്കാൻ. ഇപ്പോൾ എല്ലാം മുട്ടസുർക്ക ഉണ്ടാക്കൽ കഴിഞ്ഞു കേട്ടോ. അതിനുശേഷം ഞാൻ കുറച്ച് മാത്രം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ മുട്ടസുർക്കയും ഒരു കത്രിക വെച്ചിട്ട് സെൻറ്റർ കട്ട് ചെയ്തു. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കഴിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ബീഫ് കറിയാണ്. അപ്പോൾ ആ ബീഫ് കറിയിൽ തന്നെ ഈ മുട്ടസുർക്ക ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങളിവിടെ കഴിക്കാറ്. നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തലശ്ശേരി ഭാഗത്തുള്ളവരൊക്കെ നമ്മൾ ചട്ടിയിലുണ്ടല്ലോ, ചീനച്ചട്ടിയിൽ മുട്ടസുർക്ക ഒഴിച്ചിട്ട് അത് കറി കൂട്ടിയിട്ടാണ് കഴിക്കാറ്. മീൻ മുളകിട്ടതോ അല്ലെങ്കിൽ ബീഫ് കറിയോ ചിക്കൻ കറിയോ ഏത് കറിയായാലും കുഴപ്പമില്ല, മീൻ മുളകിട്ടതൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ്. അത് കൂട്ടിയിട്ട് അതിൽ കൂടെ അങ്ങനെ മിക്സ് ചെയ്തിട്ട് കഴിക്കലാണ്. പക്ഷേ ഇവിടെ ഞാൻ അങ്ങനെ തന്നെ മുന്നേ ചെയ്തിരുന്നത്, പിന്നീട് ഒരു ദിവസം ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ പിന്നെ അതിന് ശേഷം ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ അത് കറി കൂട്ടിയിട്ട് കഴിച്ചാൽ മതി. ഇനി ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടസുർക്ക നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം, അതിന് ശേഷം നമുക്ക് കുറച്ച് കറി റെഡിയാക്കാനുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബീഫ് വറുത്തരച്ച കറിയാണ്. അത് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക, വല്ലാണ്ട് വറ്റിച്ചെടുക്കരുതിട്ട്. അപ്പോൾ പിന്നെ നമുക്ക് മുട്ടസുർക്ക അതിലേക്ക് മിക്സ് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടസുർക്ക നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ കറിയുടെ റെസിപ്പി ഞാൻ ഇതിൽ കൂടെ കാണിച്ചിട്ടില്ല കേട്ടോ. മുട്ടസുർക്ക നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഓവറായിട്ട് മിക്സ് ചെയ്യൊന്നും വേണ്ട, പതുക്കെ എല്ലാ ഭാഗവും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉടയണ്ട, ഉടയാത്ത രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉടയൊന്നുമില്ല, എന്നാലും നമ്മൾ ഓവറായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉടഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടോടെ തന്നെ കഴിക്കാം. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തലശ്ശേരി ഭാഗത്തുള്ളവരൊക്കെ ഒരുപാട് നാൾ മുട്ടസുർക്ക ഉണ്ടാക്കിയിട്ട് എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരാവും. പക്ഷേ ഇതേപോലെ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ബീഫ് കറി കൂട്ടിയിട്ടാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്, ചിക്കനാണെങ്കിലും അതെ. പക്ഷേ ബീഫിലേക്കാണ് ഇവിടെ അധികം ഉണ്ടാക്കാറ്. പിന്നെ മീൻ മുളക് ഇട്ടതൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ മുട്ടസുർക്കയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. രണ്ട് രീതിയിൽ സെർവ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ബീഫ് വരട്ടിയതിൻ്റെ കൂടെയും പിന്നെ ഒന്ന് ബീഫ് വറുത്തരച്ച കറിയുടെ കൂടെയും. ഏത് രീതിയിലാണെങ്കിലും ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് സെർവ് ചെയ്യാം. പിന്നെ ഈ മുട്ടസുർക്കയുടെ മാവിൽ തന്നെ നമ്മൾ ക്യാരറ്റ്, സവോള, പച്ചമുളകൊക്കെ കട്ട് ചെയ്തിട്ടിട്ട് വേപ്പലയും മല്ലിയിലൊക്കെ കൂടെ കട്ട് ചെയ്തിട്ടിട്ട് അങ്ങനെ ഒരു ബാറ്റർ ആക്കിയിട്ടും ഇത് മുട്ടസുർക്ക ഉണ്ടാക്കുക കേട്ടോ. അങ്ങനത്തെ രീതി വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.